അമ്മാവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. വേശ്യാസ്ത്രീ യാത്രയെ മുഖേ ശോഭന വന്ന ശകുനശാസ്ത്രം. എന്തൊരു ശാസ്ത്രം! അവളെ കാണാൻ ഇറങ്ങി പുറപ്പെടും മുമ്പ് തന്നെ അതെ ടയറ് വെഞ്ചറായി. അത് നിന്റെ മൂലത്തിന്റെ കുഴപ്പാ. എന്റെ മൂലത്തിന് ഒരു കുഴപ്പമില്ല, ജനിച്ചിട്ട് ഇന്നേ വരെ കുരു പോലും വന്നിട്ടില്ല. അതല്ല നിന്റെ ജന്മ നക്ഷത്രം. നീ രാവിലെ ഇറങ്ങാൻ നേരത്തെ ആരെ കണിയേണ്ടത്? എന്റെ തള്ളകുന്ന് വിറകീറണത് എന്തുകൊണ്ട്? എന്റെ സദാനന്ദ എന്ത് ചോദ്യം? പേനയും കൊണ്ട് വിറകിടാൻ പറ്റുമോ? കോടാലിയും കൊണ്ട് കൊള്ളാം. എടാ ടയറല്ല നിന്റെ വയറ് പഞ്ചറാകത്തത് ദൈവഭാഗ്യ. കോടാലി മമ്മട്ടി വാക്കത്തി ഒക്കെ കുഴപ്പാ. നല്ല പശുവിനെയോ നിറകുടോ വല്ല ഇരട്ട ബ്രാഹ്മണന്മാരെയൊക്കെ കണിയേണ്ടിരുന്നെങ്കി. ശരിയാ, ദിവസവും ഇരട്ട ബ്രാഹ്മണരെ കണി കണ്ടതുകൊണ്ടാ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നേ. ഒരു പത്രത്തിൽ ഉണ്ടായിരുന്നു. പരിഹസിക്കല്ലേ, അങ്ങേര് പ്രസിഡന്റ് ആയത് ദിവസവും ഡെഡ് ബോഡി ശകനം കാണുന്നോണ്ടാ. അതേടാ, ഡെഡ് ബോഡി ഏറ്റവും നല്ല ശകനാ. അങ്ങനെയാണെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ മോട്ടറിലെ വാത്രമാരി എന്നേ ഇന്ത്യൻ പ്രസിഡന്റ് ആയി മാറിയേനെ. ഗോപാല അതാണ് പ്ലേ ഗ്രൗണ്ട്. പ്ലേ ഗ്രൗണ്ട് അത് വീടല്ലേ? ആ അവിഷ്കര ജാനുന്റെ വീട്. നീ വേറെ ചെല്ലി അകത്താരൂല്ല. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എടാ ഉമ്മർത്ത് പച്ചച്ചില്ലുള്ള ചിമ്മിന് കത്തിരിപ്പുണ്ട്, അത് വെൽക്കം സിഗ്നല്ല. അത് ശരി, അപ്പൊ നീ അവിടെ പോവാറുണ്ടോ? നീ വെറുതെ ഒന്ന് പറയല്ലേ. ആ അവരിക്ക് അമ്മയെ പോലെയാ, ഞാനവിടെ പോവേ ഒരിക്കൽ. ഒരു വൈകുന്നേരം 5:30 ഏതാണ്ട് സന്ധ്യാസമയത്ത്, രാത്രി ഏകദേശം 1:30-2:30 മണിയേക്കാണ്. ഒരു ചുവന്ന ചുരിദാറായിട്ട് ഞാൻ അവരെ വാതിൽക്ക് ചെന്ന് മുട്ടി. അവര് വാതിൽ തുറന്നു. ഞാൻ സ്നേഹത്തോടെ എന്റെ ഹൃദയം തുറന്നു സംസാരിച്ചു. അവരെന്നാ മോനെ എന്നൊരൊറ്റ വിളിയ. നിന്നെ മോനെന്നോ? മോനെന്ന് വിളിച്ചതിന്റെ മുമ്പിലായിട്ട് ഒരജ്ജാർത്ഥം വേറെ ഉണ്ടായിരുന്നു. നാട്ടിലെ തെറിയെന്നൊക്കെ പറയും, ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. നടക്കാതെ എന്തോ വേണ്ട, അവർക്ക് ചുരിദാറും വേണ്ട. അത് ശരി, എന്തായാലും നീ അവിടം വരെ ഒന്ന് വാങ്ങി. അവിടെ ചെന്ന് തല്ലു വാങ്ങാൻ ഞാനില്ല. പിന്നെ വിളിക്കല്ലേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാണ്. ഒരു നല്ല കാര്യം, എന്റെ പൊന്നുമോൻ കെട്ടുന്നിടത്ത് ശബരിമലക്ക് പോയല്ലേ. ആ തെല്ലു ചെല്ലി നിനക്ക് എന്ത് വെച്ചിട്ടാ? എന്നെ പോലെ വേറെ ആരോ ഇവിടെ ഉണ്ട്. അതുറപ്പാ, അവൻ ബ്രോക്കറാണോ എന്നൊരു സംശയം. 3 അജ്ഞാത ശക്തികൾ വന്ന് വെറുതെ ബീഡിയും ഭരിച്ച് കൊതുകിനെയും കൊന്നുന്ന എന്നെ മോനെ എന്ന് വിളിച്ച് അവരുടെ കൈകൾ കൊണ്ട് എന്റെ എല്ലാ സിസ്റ്റംസും കേടാക്കി. പിന്നെ ഞാൻ ഇവിടെ കിടന്നത് നിന്നോടൊരു കാര്യം പറയാനാണ്. നാളെ നിനക്ക് കണി കാണാൻ എന്റെ ഡെഡ് ബോഡിയുമായിട്ട് ഞാൻ വരും. സഖാവേ, അഭിവാദ്യങ്ങൾ.